ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്നൊരു പ്രത്യേകതയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അമ്മയുടെ ഒരു പഴയ മാക്സി കൊണ്ട് ഞാൻ വീട്ടിലിടാൻ ഒരു ഡ്രസ്സ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പം ത്രോട്ടിന് ഇത്തിരി ഇഷ്യൂ ഉള്ളത് കാരണം വോയിസ് ഇത്തിരി ഡൗൺ ആണ്, അപ്പോൾ അതൊന്ന് ക്ഷമിക്കാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിപ്രകാരം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലോളെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ തന്നെ എടുത്തിരുന്നത് അമ്മയാണ് കേട്ടോ, കാരണം എനിക്ക് ഭയങ്കര മടിയാണ് ഇതൊക്കെ എടുക്കാനായിട്ട്. ഞാൻ പിന്നെ ഇങ്ങനെ ടാപ്പ് വെച്ച് അളന്നിട്ട് എടുക്കാനൊന്നും എനിക്ക് അറിയില്ല. ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് ചെറുതായി ചെറുതായി കണ്ടു പഠിച്ചതാണ് കേട്ടോ. അതിപ്പോൾ ആ മാക്സിൻ്റെ രണ്ട് ഫ്രണ്ടും അതുപോലെ തന്നെ ആ ബാക്ക് സൈഡും നമ്മൾ രണ്ടായിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് പീസ് തുണിയാക്കി എടുത്തു കേട്ടോ. പിന്നെ മുന്നേ ഒരു ചുരിദാർ അടിച്ചതിൻ്റെ ബാക്കി പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് നോക്കുമ്പോൾ ഈ റെഡിൻ്റെ അകത്ത് ഇത് മാച്ചായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന പിന്നെ ഇതും ഇതും തമ്മിൽ കോമ്പിനേഷനാക്കി കളയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഐഡിയ ഒന്നും ഇപ്പോൾ ഇല്ല, അമ്മയുടെ സഹായത്തോടെ നമുക്ക് എന്തൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ അളവും കാര്യങ്ങളെല്ലാം എടുത്തിരുന്നത് അമ്മയാണ്. സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്, എത്രയാവുമെന്ന് അറിയില്ല. അങ്ങനെ അളവ് ഇങ്ങനെ മെഷർ ചെയ്ത് എടുത്തിട്ടൊന്നും ഇതുവരെ അടിച്ചിട്ടില്ല. അമ്മക്കൊക്കെ ഇത് ഏകദേശം ബൈഹാർട്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് അമ്മയാണ് എടുത്തിരുന്നത്. അപ്പോൾ ഡിസൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പം മൈൻഡിലൊന്നുമില്ല, നോക്കട്ടെ കേട്ടോ. കട്ട് ചെയ്തോ ബാക്ക് ചേർന്നല്ലേ കൊണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ അമ്മ ഒരു ഡിസൈൻ ഏകദേശം വരച്ചെടുത്തതാണ് കേട്ടോ. കൂടുതലായിട്ടൊന്നും അന്നേരം മൈൻഡിലുണ്ടായിരുന്നില്ല, തോന്നിയ പോലെ ഒരു ഡിസൈൻ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര വീട്ടിൽ നിടാനല്ലേ, പുറത്ത് പോകുമ്പോൾ ഇടാനൊന്നല്ലല്ലോ. അപ്പോൾ പിന്നെ ഭയങ്കര ലാബിഷൊന്നും ആക്കുന്നില്ല. പിന്നെ എനിക്ക് ഭയങ്കര മോഡേണായിട്ടുള്ള സംഭവം ഇഷ്ടമല്ല, അപ്പോൾ സിമ്പിളായിട്ടൊരു ഡിസൈൻ. എനിക്ക് ആ റെഡും വൈറ്റും ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൈപ്പിംഗ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കുകയാണ്, ഇതിന് പൈപ്പിംഗ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അറിയാലോ, ഇനി ഈ സൈഡൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, എങ്കിലാണ് ആ ബെൻഡ് ഭാഗമൊക്കെ ഒന്ന് പെർഫെക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അപ്പൊ നമുക്കിത് അടിച്ചെടുക്കാം. ഇത് സംഭവം റെഡിയായി. ഇനി ഒന്ന് നെക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനും പൈപ്പിംഗ് കൊടുക്കുക കേട്ടോ. ബ്ലാക്ക് തന്നെ ആണ് കൊടുക്കുന്നത്, അപ്പോൾ അതും കൂടെ കൊടുക്കാം. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എന്താ, കൈക്ക് കൂടി ഞാൻ പൈപ്പിംഗ് കൊടുക്കുകയാണ്, കാരണം കുറച്ച് പീസ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആഘോഷമാക്കി കളയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ മുമ്പ് നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിൽ ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് അങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തുകൊണ്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാകും കേട്ടോ. ആർക്കും സിമ്പിളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം, അതാണ് ആ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ അതാ ഇതൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ഏകദേശം ബോറടിച്ചു. അപ്പോൾ പിന്നെ ബാക്കിയൊക്കെ സിമ്പിളല്ലേ, അത് ഞാൻ അമ്മക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മയാണ് കേട്ടോ ബാക്കി കംപ്ലീറ്റ് ചെയ്തത്. എനിക്ക് വല്ലാതെ ബോറടിച്ചു, എനിക്ക് പിന്നെ ചില ഭാഗങ്ങൾ എത്തുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിപ്പോൾ അമ്മ അതിൻ്റെ സ്ലിറ്റൊക്കെ അടിച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടതുകൊണ്ടാണ് പിന്നെയും കാണിക്കാൻ തന്നത്, ജസ്റ്റ് ഒരു തമാശയൊക്കെ ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായെന്ന് കരുതാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.